നമസ്കാരം. ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച് ഇന്ത്യൻ സൈന്യം റെയിൽവേയും കാശ്മീരിൽ വീണ്ടും ചരിത്രം രചിക്കുകയാണ്. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന T-49 ടണലുകളെ കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ സംസാരിക്കുന്നത്. ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന നിർമ്മാണ വൈദഗ്ധ്യം പ്രദർശിപ്പിച്ച് ഇന്ത്യൻ സൈന്യവും റെയിൽവേയും കാശ്മീരിൽ ഒരു ചരിത്രം രചിക്കുകയാണ്. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന T-49 ടണലുകളിലൂടെ കാശ്മീർ താഴ്വരയിലേക്ക് 2023 ട്രെയിനുകൾ ചൂളം വിളിച്ചെത്തുമെന്നാണ് റെയിൽവേ ഉറപ്പു നൽകുന്നത്. അതിദുർഘടമായ ഹിമാലയൻ മേഖലയിലെ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള മലനിരകളിലാണ് തുരങ്ക നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിനൊപ്പം താഴ്വരകളിലും 90% പണികൾ പാലങ്ങളായും റോഡുകളായും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേ പാതകളുടെയും സ്റ്റേഷനുകളുടെയും നിർമ്മാണമാണ് ഘട്ടംഘട്ടമായി പൂർത്തിയാകുന്നത്. ജമ്മു കാശ്മീർ റെയിൽവേ പാതകൾ എന്നും ഗതാഗതത്തിന് വെല്ലുവിളിയാണ്. അവിടെയാണ് ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് അഥവാ USB-RL റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകുന്നത്. ഈ പാതയിലാണ് പീർപാഞ്ചാൽ തുരങ്കം നിർമ്മിച്ച് റെയിൽവേ മുന്നേ അത്ഭുതം സൃഷ്ടിച്ചത്. ഈ നിർമ്മിതിയെ കവച്ചുവെക്കുന്ന മറ്റൊരു തുരങ്കമാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത്. പീർപാഞ്ചാൽ തുരങ്കം 11.2 കിലോമീറ്റർ ദൂരം താണ്ടുമ്പോൾ ബാനിഹാൾ, ഖ്വാസിഗുണ്ട് സെക്ടറിലെ തുരങ്കം താണ്ടുന്നത് 12.758 ദൂരമാണ്. സുംബർ, അർപ്പിഞ്ചാലെ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് പുതിയ തുരങ്ക നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഉധംപൂർ ബാരാമുള്ള പദ്ധതി 272 കിലോമീറ്റർ നീളമുള്ളതാണ്. ഈ റെയിൽ ഗതാഗത പദ്ധതിയുമായി ബന്ധപ്പെടുത്തി പണിതീർന്നുകൊണ്ടിരിക്കുന്ന റോഡുകൾ 73 ഗ്രാമങ്ങളിലെ 147,000 ജനങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇതിൽ 29 ഗ്രാമങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള 161 കിലോമീറ്റർ റോഡ് നിലവിൽ നിർമ്മാണം പൂർത്തിയായി ജനങ്ങൾക്ക് വിട്ടു നൽകിക്കഴിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും 5,000 മീറ്റർ ഉയരത്തിലൂടെ പോകുന്ന ടിബറ്റിലെ കിംഗ്സാഗ് തീവണ്ടി പാതയാണ് ഹിമാലയത്തിലെ അത്ഭുതം. ഏതാണ്ട് അതിൻ്റെ പകുതി ഉയരത്തിലാണ് കാശ്മീരിലെ USB-RL തീവണ്ടി പാത ഒരുങ്ങുന്നത്. കാശ്മീർ താഴ്വരയിൽ 1,315 മീറ്റർ നീളത്തിൽ ഒരു പാലം മറ്റൊരു സാഹസികത നിർമ്മിതിയാണ്. ചിനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലൂടെയാണ് പാലം കടന്നുപോകുന്നത്. മറ്റൊരു പാലം ആഞ്ചിഘാട്ട് നദിക്ക് കുറുകയാണ്. 186 മീറ്റർ ഉയരത്തിലാണ് പാലം കടന്നുപോകുന്നത്. പൂർണ്ണമായും ഉരുക്കുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാലം പെയിന്റ് പോലും അടിക്കേണ്ട എന്ന സൗകര്യവുമുണ്ട്. പദ്ധതിയിൽപ്പെട്ട കത്ര ബാനിഹാൾ മേഖലയിൽ 11 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽപാതക്കായുള്ള 37 പാലങ്ങൾ 20 എണ്ണവും ഇതോടെ പൂർത്തിയായി കഴിഞ്ഞു. ഇതേ മേഖലയിൽ 35 ചെറു തുരങ്കങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 27 എണ്ണം തീവണ്ടി യാത്രയ്ക്കുള്ളതും 8 എണ്ണം അടിയന്തര സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കുമാണ്. T-49 തുരങ്കത്തിന്റെ വടക്ക് ഭാഗത്തെ കവാടം തുറക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1,600 മീറ്റർ ഉയരത്തിലെ മാഹു മാൻഗാട്ട് താഴ്വാരത്തിലേക്കും തെക്കുഭാഗത്തെ കവാടം 1,400 മീറ്റർ ഉയരത്തിൽ സുബേർ ഗ്രാമത്തിലേക്കുമാണ് തുറക്കുന്നത്. റാബാൻ ജില്ലാ കേന്ദ്രത്തിൽ നിന്നും 45 കിലോമീറ്റർ ദൂരത്തു കൂടിയാണ് റെയിൽപാത കടന്നുപോകുന്നത്.